മരിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയ ആളുകളില്ലേ? കള്ളു കുടിച്ചിട്ട് ലഹരിയിലായിരിക്കുമ്പോ മരിച്ചുപോയ ആളുകളില്ലേ? വഞ്ചന നടത്തിയിട്ട് അഭിമാനത്തോടെ എന്തോ നേടിയെടുത്തു എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കാറോടിച്ചു പോകുമ്പോ ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയ ആളുകളില്ലേ? ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയ ആളുകളില്ലേ? ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ സമയത്ത് നൽകുന്ന ദില്ലത്ത്. അബൂലഹബിന് പേര് വരാൻ കാരണം എന്താ? ഗ്ലാമർ കൊണ്ടാണ്, വെറുതെ ഒന്നല്ല. ലഹബ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം, കത്തുന്നത് എന്നാണ് അർത്ഥം. ദൂരേന്ന് മൂന്നാല് ആളുകൾ വരികയാണെങ്കിൽ അതിനിടയിൽ അബൂലഹബ് ഉണ്ടെങ്കിൽ ആ അബൂലഹബിന്റെ മുഖം പ്രത്യേകിച്ച് ആ വോൾട്ടേജിൽ അങ്ങോട്ട് അങ്ങനെ കാണും. അത്രക്ക് ഗ്ലാമറായിരുന്നു ആ മനുഷ്യനെ. ആളുകൾക്ക് ബഹുമാനവും ആദരവുമായിരുന്നു അബൂലഹബിനെ. ആ അബൂലഹബിന്റെ മരണം എങ്ങനെയാണ്? ചബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തൽ ഹതബ് ഫി ജീരിഹാ ഹബ്ലുൻ മിൻ മസദ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ തെറി പറഞ്ഞവരെ, കൈവെട്ടാനും കാലുവെട്ടാനും നടക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയ മറുപടിയാണിത്. എന്താണ് ഖുർആൻ പറഞ്ഞത്? അള്ളാഹു പറയാണ്, അള്ളാഹു പഠിപ്പിക്കാൻ എന്റെ പ്രവാചകനെ തെറി പറഞ്ഞാൽ, എന്റെ പ്രവാചകനെ ആക്ഷേപിച്ചാൽ അവന് എത്തരത്തിൽ മറുപടി നൽകണമെന്ന് എനിക്കറിയാം. അബൂലഹബിന്റെ മരണം അങ്ങേയറ്റത്തെ ദില്ലത്തിന്റെ മരണമാണ്, അങ്ങേയറ്റത്തെ നീചത നൽകിക്കൊണ്ടുള്ള മരണമാണ്. സുബ്ഹാനല്ലാഹ്. അബൂലഹബ് മരിച്ചിട്ട് ആ ഒരു വ്രണം പഴുത്തു നാറി ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോലും ആരും പോകാത്ത രൂപത്തിലേക്ക് അത് പഴുപ്പടിച്ച് മറമാടാൻ പോലും കുടുംബക്കാരും മക്കളും തയ്യാറാവുന്നില്ല. സ്വന്തം മക്കള് ബാപ്പാന്റെ മയ്യത്തെടുത്തിട്ട് ആരുടെ മണ്ണിൽ കുഴിച്ചിടാൻ അവർ തയ്യാറാവുന്നില്ല. അവസാനം നാട്ടുകാരൊക്കെ വന്ന് വലിയൊരു കമ്പെടുത്തിട്ട് വിജനമായ ഒരു പ്രദേശത്തേക്ക് തള്ളിയിട്ട് അവരൊക്കെ കൂടി കല്ലെറിഞ്ഞിട്ടായിരുന്നു അബൂലഹബിന്റെ മൃതദേഹം മറമാടിയത്. അത്രക്ക് ദില്ലത്തുള്ള ഒരു മരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന് നൽകിയത്. അങ്ങനെയുള്ള മരണങ്ങൾ ഒരുപാട് ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه അല്ലാഹുവിന്റെ റുബൂബിയത്ത് പ്രഖ്യാപിച്ച് തൗഹീദിൽ അടിയുറച്ചു നിന്ന് നേരായ പാതയിൽ നിലകൊണ്ട മനുഷ്യന്മാരുടെ മരണവും ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് രണ്ടാഴ്ച മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ആ രണ്ടാഴ്ച അദ്ദേഹം പള്ളിയിൽ നിത്യമായി വരും. അവിടുന്ന് തന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് നിസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ നിസ്കാരം അദ്ദേഹം ഇങ്ങനെ വീക്ഷിക്കും. അവർ സുജൂദ് ചെയ്യുന്ന പോലെ സുജൂദ് ചെയ്യും. അവർ ഇത്തിദാലിലേക്ക് പോകുമ്പോൾ അതുപോലെ, അവർ റുക്കുയിലേക്ക് പോകുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ എല്ലാം അതുപോലെ തന്നെ. അങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ചയോടെ എടുക്കുമ്പോൾ അദ്ദേഹം നിസ്കരിക്കാൻ പഠിച്ചു, നമസ്കാരത്തിന്റെ റുക്കുനുകളൊക്കെ പഠിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു സുബ്ഹ് നമസ്കാരത്തിന് അദ്ദേഹം പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിലേക്ക് പോയതാണ്. പിന്നീട് ആ മനുഷ്യൻ ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയാണ്, അദ്ദേഹം മരിച്ചു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അത് രണ്ടാഴ്ചയുടെ കർമ്മം മാത്രമേയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ ഭാഗ്യം എത്രയാണ്! ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് സഹാബികൾ ഇങ്ങനെ പറയാണ് പരസ്പരം, നിങ്ങൾക്ക് പരസ്പരം അവര് പറയാണ്, നിങ്ങൾക്ക് സ്വർഗവാസിയെ കാണണോ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണോ. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഒരാളിങ്ങനെ കാണിച്ചു കൊടുക്കാൻ, അയാളങ്ങനെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കാൻ ശക്തമായിട്ട് സഹാബികൾ പറഞ്ഞു, ഇൻദുറു ഇലാ ഇല റജുൽ മിൻ അഹ്ലി ജഹന്നം മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾ കാണണമെങ്കിൽ നോക്കിക്കോ. അവസാനം പ്രവാചകന്റെ അടുത്തും സഹാബത്ത് പോയിട്ട് പറഞ്ഞു, റസൂലെ ഒരു സ്വർഗവാസിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങളെ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അയാളെ കാണിച്ചു കൊടുത്തു എന്നാണ്. റസൂലുള്ളാ അവരോട് ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവൻ സ്വർഗവാസിയാണെന്ന്? ഈ മനുഷ്യൻ സ്വർഗവാസിയാണെന്നില്ല, ഹുവ മിൻ അഹ്ലി ജഹന്നം, അവൻ നരകവാസിയാണ്. സഹാബത്തിന് അത്ഭുതമായി, പടച്ചോനെ ഇത്രത്തോളം എല്ലാം സമർപ്പിച്ചിട്ട് ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, സ്വന്തം ജീവൻ പണയം വെച്ച് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇയാള് നരകത്തിലോ? എങ്ങനെയാണ് സംഭവിക്കുക? കൂട്ടത്തിലുള്ള ഒരു സഹാബി അയാളെ പിന്തുടർന്നു, അയാളെ പിന്നാലെ പോയി, അയാൾ അങ്ങനെ ധീരമായി യുദ്ധം ചെയ്യാണ്. അവസാനം അയാളുടെ കൈയിനൊരു വെട്ടേറ്റു, കൈയിന്റെ വിരലുകൾ അറ്റുപോയി. ആ മുറിവിന്റെ വേദന സഹിക്കാതെ ഈ മനുഷ്യൻ എന്തു ചെയ്തറിയോ? സ്വന്തം വാട് നിലത്തേക്ക് കുത്തിയിറക്കി, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി മരിച്ചു. ഇത് കണ്ട സഹാബി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് തിരിച്ചോടി ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂൽ തിരിച്ചു ചോദിച്ചു, നിനക്കെന്താ പറ്റിയത്? നീ മുസ്ലിമാണല്ലോ, പിന്നെ നീ ഇതിനെ വീണ്ടും വന്നിട്ട് ഷഹാദത്ത് ചൊല്ലുന്നത്? സഹാബി പറഞ്ഞു, റസൂലെ, അങ്ങയുടെ ഓരോ മുഴിമുത്തുകളും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്ന് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊക്കെ സ്വർഗവാസി എന്ന് തെറ്റിദ്ധരിച്ച ആ മനുഷ്യനെ കുറിച്ച് അഹ്ലി ജഹന്നം എന്ന് അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇത്രത്തോളം അത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. അവനത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവൻ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സംഭവ്യമാണ് മുസ്ലിങ്ങളെ. അങ്ങനെയുള്ള അന്ത്യത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ജീവിതകാലം മുഴുവൻ നന്മകൾ പ്രവർത്തിച്ചിട്ട്
ജീവിതകാലം മുഴുവൻ നന്മയിലായി കഴിഞ്ഞുകൂടി. അവസാനം ഖവാതിമുൽ അഅ്മാൽ, അവസാനത്തെ കർമ്മങ്ങൾ നരകത്തിന്റെ കർമ്മങ്ങളായി മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവലിനെ തേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാവലിനെ തേടുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ് ഹൃദയത്തിന്റെ അകത്തേക്ക് തൗഹീദ് ഉറപ്പിക്കുക എന്നുള്ളത്. ആ തൗഹീദിന്റെ ഒന്നാമത്തെ മാധുര്യമാണ് അള്ളാഹു നൽകുന്ന സുന്ദരമായ മരണം, ഇസ്സത്തുള്ള മരണം എന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ അതുപോലെ കാണാൻ കഴിയും. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. റിയാദിൽ മരിച്ചുപോയ സ്വന്തം കുടുംബത്തോടൊപ്പം, ഭാര്യയോടും മക്കളോടുമൊപ്പം വണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സ്വന്തം ഭാര്യയും മക്കളെയും സാക്ഷി നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം മരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഖൈബർ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു അടിമ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരാൻ, എന്നിട്ട് പറയാണ്, യാ റസൂലുള്ളാ, ഞാൻ ഇന്ന ആളുടെ അടിമയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, സമ്പത്തൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, എനിക്ക് മുസ്ലിം ആവണം. റസൂലുള്ള പറഞ്ഞു, നിന്റെ കയ്യിൽ കുറച്ച് ആടുണ്ടല്ലോ, ഇത് ആരുടേതാണ് ഈ ആട്? ആട് എന്റെതല്ല, എന്റെ യജമാനന്റെതാണ്. റസൂൽ പറഞ്ഞു, എങ്കിൽ ആ ആടിനെ തിരിച്ചു കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ. അപ്പൊ പറഞ്ഞു, തിരിച്ചു കൊടുക്കാൻ പോയാൽ എന്നെ അവിടെ ഇങ്ങോട്ട് തിരിച്ചു വിടൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ താഴെ ഇരുന്നു കൊണ്ട് ആ ആടുകളെ തലോടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ ഈ ആടുകളെ ഇവയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് നീ തിരിച്ചെത്തിക്കണേ. അങ്ങനെ ആടുകൾ ഉടമസ്ഥന്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ഈ അടിമ വീണ്ടും പ്രവാചകനോട് ചോദിക്കുകയും ചെയ്തു, റസൂലെ, ഞാൻ ഇനി മുസ്ലിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തോട്ടെ, ഞാൻ ജിഹാദ് ചെയ്തോട്ടെ? റസൂലുള്ള പറഞ്ഞു, ചെയ്തോളൂ, നിനക്ക് അതിന് അവകാശമുണ്ട്. അദ്ദേഹം പൊരുതി, അദ്ദേഹം ഷഹീദായി മരിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. പെട്ടെന്ന് പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ള, എന്ത് പറ്റി? എന്തിനാണ് അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഇണ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മയ്യത്തിനടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവളെ കണ്ടത് കൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു വഖ്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല. പക്ഷേ മരണം അല്ലാഹു ഇസ്സത്തോടുകൂടി സ്വർഗത്തിലെ ഇണയോടൊപ്പം ആകാശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ആ അടിമയായ സ്വഹാബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിലെ ഇസ്സത്തുള്ള മരണം. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ മരണം നമുക്കറിയാലോ. ഉഹുദിന്റെ രണഭൂമിയിൽ ഒരുപാ 70 സഹാബികൾ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട വലിയ നഷ്ടം, നികത്താനാവാത്ത നഷ്ടം മുസ്ലിങ്ങൾക്ക് സംഭവിച്ചൊരു ഭൂമിയാണ് ഉഹുദിന്റെ ഭൂമി. ആ ഉഹുദിന്റെ ഭൂമിയിൽ സഹാബികളുടെ മരിച്ച രക്തസാക്ഷികളായ സഹാബികളുടെ മയ്യത്തുകൾ അങ്ങനെ നിരത്തി കിടത്തിയിട്ടുണ്ട്. ഷഹീദുകളായ ആളുകളെ മയ്യത്ത് കുളിപ്പിക്കൂല, കാരണം അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിലെ കുറ്റി വീഴുന്ന ആ നിമിഷം അവരുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. രണ്ടാമത്തെ തുള്ളി ഈ ഭൂമിയിലേക്ക് ഉറ്റുന്ന സമയത്ത് ഓരോ ദറജകളും അവർക്ക് കൂട്ടി കൂട്ടി കൊടുക്കപ്പെടും. ആ ശരീരത്തിന്റെ രക്തം മുഴുവൻ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴേക്ക് ഒരു മനുഷ്യനും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദറജയിൽ ഓരോ ഷഹീദും എത്തിയിട്ടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കിടത്തപ്പെട്ട മയ്യത്ത് കുളിപ്പിക്കാതെ മറമാടുവാൻ വേണ്ടി കിടത്തപ്പെട്ട ഉഹുദിന്റെ ഭൂമിയിലെ രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾക്കിടയിൽ നിന്ന് ഹംദല റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയ സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അദ്ദേഹത്തെ കിടത്തിയ കട്ടിലിന്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റുവീഴുകയാണ്. മുത്തുമണികൾ പോലെ വെള്ളത്തുള്ളികൾ ഉറ്റുവീഴാണ്. സഹാബത്ത് പരസ്പരം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഹന്തലയെ കുളിപ്പിച്ചോ? ആരും കുളിപ്പിച്ചിട്ടില്ല. അവിടെ അങ്ങനെ കുളിപ്പിക്കാൻ മാത്രം വെള്ളമില്ല. അവസാനം അവർ റസൂല്ലാന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് റസൂല്ലാനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ, ഹന്തല കിടക്കുന്ന സ്ഥലത്തു നിന്ന് വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വസ്ത്രത്തു നിന്ന് വെള്ളം കാണുന്നുണ്ട്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിക്കുക. എന്നിട്ട് എങ്ങനെയാണ് അവർ പുറപ്പെട്ടത്, അവർ പുറപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് എന്ന് അവരോട് ചോദിക്കുക. സഹാബത്ത് ഹന്തല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ പുറപ്പെട്ട രീതി എങ്ങനെയാണ്, പുറപ്പെട്ട സാഹചര്യം എങ്ങനെയാണ്? ആ ഭാര്യ പറയാൻ, അള്ളാന്റെ റസൂൽ ജിഹാദിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയപ്പോ, ജിഹാദിന് വേണ്ടി കാഹളം മുഴക്കിയപ്പോ ഞങ്ങളത് കേട്ടു. ഞാനും എന്റെ ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ജനാബത്തുകാരായിരുന്നു. ആ സമയത്തായിരുന്നു ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് കുളിക്കാനുള്ള സമയമുണ്ടായിട്ടില്ല. അതിന്റെ മുമ്പേ
അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. എന്റെ ഭർത്താവ് ജനാബത്തുകാരനായിട്ടാണ് ഷഹീദായത് എന്ന് ഈ ഭാര്യ പറയാൻ, സഹാബത്ത് അതുപോലെ റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഹംഗല റളിയല്ലാഹു അൻഹു മരിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എങ്കിൽ നിങ്ങൾ അറിയണം ഹംഗലയെ അല്ലാഹുവിന്റെ മാലാഖമാർ, അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് കുളിപ്പിച്ച ആ വെള്ളത്തിന്റെ തുള്ളികളാണ്, ആ വെള്ളത്തിന്റെ ഒഴുക്കാണ് നിങ്ങൾ കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എത്ര ഇജ്ജത്തുള്ള മരണമാണ്, എത്ര സുന്ദരമായ മരണമാണ്. നിങ്ങൾക്കറിയോ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മയ്യത്ത്, അദ്ദേഹം ആചാനുബാഹുവാൻ, വലിയ ശരീരമുള്ള ആഹാരവടിവുള്ള നല്ലൊരു മനുഷ്യൻ, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിനോട് പറയാണ് യാ റസൂലുള്ളാ ഇതിന് തീരെ ഭാരമില്ലല്ലോ, സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തിന് തീരെ ഭാരമില്ലല്ലോ, എന്താണ് പറ്റിയത്? പ്രവാചകനൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവര് നടന്നു ഖബർസ്ഥാനിലെത്തി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിയിട്ട് സഹാബികളോട് പറഞ്ഞു സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോ മൂന്ന് സംഗതികൾ നടന്നിട്ടുണ്ട്, മൂന്ന് സംഗതികൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഖദിഹ്തസ് അർശുർ റഹ്മാൻ, രണ്ടാമത്തത് നസല മലാഇക നസല 70000 മലായികത്തു മിന സമാ, മൂന്നാമത്തത് വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം അല്ലാഹുവിന്റെ അർശ് വിറച്ചിട്ടുണ്ട്, പടച്ച റബ്ബിന്റെ അർശ് വിറച്ചിട്ടുണ്ട്. വേറൊരു സഹാബിയുടെയും മരണത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആകാശ ലോകത്ത് നിന്ന് 70000 മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ മലക്കുകൾ സഅദ് ഇബ്നു മുആദിന്റെ സഅദിന്റെ മയ്യത്ത് താങ്ങുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാതിരുന്നത്. മാത്രമല്ല വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുമായി ഏത് മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വന്നത്, ആ റൂഹുമായി ആകാശം വരെ യാത്ര ചെയ്ത് ആകാശത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമാണ് ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടുക. എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ഏഴ് ആകാശങ്ങളുടെയും വാതിലുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലർക്ക് തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ മൂന്ന് പ്രതികരണങ്ങളും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഈ സഹാബികൾക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? അവരുടെ ജീവിതമാണ്. അവർ യഥാർത്ഥത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, തുമ്മസ്തഖാമു നേരായ പാതയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു, അവർ പരസ്പരം സഹായിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാലോ ബദറിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചിട്ട് പറയുകയാണ്, യുദ്ധം ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല, നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, മദീനയെ സംരക്ഷിക്കേണ്ടതുണ്ട്. മുഹാജിറുകൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് റസൂലെ ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മുഹാജിറുകളായ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് പറയാൻ. അൻസാറുകളിൽ നിന്ന് ഒരു അനക്കമില്ല, ഒരു പ്രതികരണവുമില്ല. അവസാനം അൻസാറുകളുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത്, നിങ്ങളുടെ സമാശ്വാസത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു, അത് മറ്റാരുമായിരുന്നില്ല മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാ, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ ഭേദിച്ചിട്ട് അങ്ങ് ഞങ്ങളെ നയിക്കുകയാണെങ്കിലും ആ തിരമാലകൾക്കിടയിലൂടെ അങ്ങയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ വരും. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, മരുഭൂമിയുടെ കനൽപഥങ്ങൾ താണ്ടി ബർക്കുൽ ഹിമാദിലേക്കാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയുടെ പിന്നാലെ ഞങ്ങളുണ്ടാവും റസൂലെ, ഞങ്ങൾ പിറകോട്ട് പോകില്ല എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലേക്ക് സമാശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും വലിയ
ആശ്വാസം നൽകിയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദിന് ആ ഇസ്തിഖാമത്ത് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജ്ജത്തുള്ള ഒരു മരണം നൽകിയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 18-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. 40 വയസ്സ് കഴിയുന്നത് വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിട്ടുണ്ട്. 2000-ഓളം ഹദീസുകൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ മക്കളുടെ സംശയത്തിന് അറുതി വരുത്തി അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്ത്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത്, പ്രവാചക ജീവിതത്തിന്റെ മാതൃകകൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊടുത്ത് മഹതി ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തിൽ ഇടക്കിടെ പറയുമായിരുന്നു, സഅദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, സഅദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, സഅദിനോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്കും എന്റെ ഭർത്താവിനും തീരില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് പറയായിരുന്നു. കാരണം എന്തറിയോ, ഖന്ദഖിന്റെ ഭൂമിയിൽ ആ കിടങ്ങിനപ്പുറത്ത് 10,000-ഓളം സൈന്യമാണ്. ഗദ്ഫാൻ ഗോത്രമടക്കമുള്ള ഖുറൈശികളടക്കമുള്ള 10,000-ഓളം സൈന്യം ഖന്ദഖിന്റെ രണഭൂമിയിൽ അപ്പുറത്ത് നിന്ന് അമ്പെയ്തുകൊണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടും നിൽക്കുമ്പോ അള്ളാന്റെ റസൂൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല. ഉറക്കമില്ലാത്തതിന്റെ വിഷമം, മനുഷ്യ ശരീരം ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നതും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നതും ഭക്ഷണം കിട്ടാണ്ടെക്കുമ്പോഴല്ല, വെള്ളം കിട്ടാണ്ടെക്കുമ്പോഴല്ല, ഒരു 3-4 ദിവസത്തെ ഉറക്കം അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ പ്രിയരെ എന്റെയും നിങ്ങളുടെയും സമനില തെറ്റിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, കണ്ണുകളിങ്ങനെ മൂടിപ്പോവാൻ, പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമില്ല. ഏത് നിമിഷവും ശത്രുക്കളുടെ നുഴഞ്ഞു കയറ്റം ഉണ്ടാകും, അക്രമമുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന്റെ ടെന്റിൽ അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ആയുധങ്ങൾ കുലുങ്ങുന്ന ശബ്ദം കേൾക്കാൻ, അള്ളാഹുവിന്റെ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹയും ആ ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ശരീരം മുഴുവൻ ആയുധം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ടെന്റിന്റെ പുറത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലുള്ളാഹ് നം, അള്ളാഹുവിന്റെ റസൂലേ താങ്കൾ ഉറങ്ങുക, താങ്കൾ ഉറങ്ങുക. അങ്ങയുടെ നേർക്കേക്ക് വരുന്ന ശരങ്ങൾ ഈ സഅദിന്റെ നെഞ്ചിൻ കൂടെ തുളക്കാതെ അങ്ങയിലേക്ക് വരികയില്ല. അങ്ങയെ ആക്രമിക്കാൻ വരുന്നവന്റെ വാള് എന്റെ തൊണ്ടയുടെ എന്റെ കണ്ടനാടി മുറിക്കാതെ അങ്ങയിലേക്ക് വരികയില്ല. അതുകൊണ്ട് താങ്കൾ ഉറങ്ങുക എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ടെന്റിന്റെ പുറത്ത് കാവൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും കിടത്തിയുറക്കിയ മഹതി ആയിഷ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മരണം വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തത്. ആ ഇസ്തിഖാമത്ത് കൊണ്ടാണ് മരിക്കുന്ന സമയത്ത് തൗഹീദും ഇസ്തിഖാമത്തും ഉള്ളത് കൊണ്ട് തന്നെയാണ് മരിക്കുന്ന സമയത്ത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അള്ളാഹുവിന്റെ മയ്യത്ത് ചുമക്കാൻ മനുഷ്യന്മാരെ സമ്മതിക്കാതെ അള്ളാഹുവിന്റെ മാലാഖമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ മയ്യത്ത് ചുമന്നത് ആ ഇസ്തിഖാമത്ത് കൊണ്ട് തന്നെയാണ് ആകാശത്തിന്റെ വാതിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തുറക്കപ്പെട്ടത്. അത് നമുക്കും ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മരണം നേടിയെടുക്കുന്നതിന്, ആഖിബത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി നാം തൗഹീദ് എന്ന